ട്രഷറി ബാങ്കുകളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിനെ പറ്റിയിട്ട് നമ്മൾ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമ്മൾ കവർ ചെയ്യാനുണ്ടായിരുന്നു. ആ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓൺലൈൻ ഫണ്ട് ട്രാൻസ്ഫർ നടത്താൻ പറ്റുമോ, നമ്മൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് ഓരോ മാസവും നമ്മൾക്ക് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്, അതുപോലെ ഓൺലൈനായിട്ട് ട്രാൻസാക്ഷനുകൾ നമുക്ക് കാണാൻ പറ്റുമോ, എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മൾ മൂന്ന് വീഡിയോകൾ ട്രഷറിയെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രഷറിയിൽ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇടുന്ന മൂന്ന് വീഡിയോകളാണ് നമ്മളതിൽ ചെയ്തത്. ട്രഷറി ഫിക്സ്ഡ് ഡെപ്പോസിറ്റിൻ്റെ ഗുണങ്ങളും അതിൽ പൊട്ടൻഷ്യലായിട്ടുള്ള എന്തെങ്കിലും റിസ്കുകളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡെമോൺസ്ട്രേഷനാണ്. ഓൺലൈനായിട്ട് നമ്മളുടെ ട്രഷറി സേവിങ്സ് അക്കൗണ്ട് എങ്ങനെ കാണാം, അല്ലെങ്കിൽ അതിൻ്റെ യൂസർ ഐ ഡി പാസ്വേഡ് എങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ആ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻസ് എന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ട്രാൻസാക്ഷൻ നടത്തുന്നത് അറിയാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു ഡെമോൺസ്ട്രേഷനാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഡെമോയിലേക്ക് പോകാം. ആദ്യമായിട്ട് നിങ്ങളുടെ മൊബൈലിലോ ലാപ്ടോപ്പിലോ TSB ഓൺലൈൻ എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന ആദ്യത്തെ ലിങ്ക് ട്രഷറിയുടെ ഓൺലൈൻ ബാങ്കിങ് സൈറ്റിൻ്റെയാണ്. ആ കാണുന്ന ചുവന്ന ബട്ടൺ ന്യൂ യൂസർ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. അതിൽ നിങ്ങൾ നിങ്ങളുടെ TSB അക്കൗണ്ട്, നിങ്ങളുടെ SB അക്കൗണ്ടിൻ്റെ നമ്പർ അടിച്ചു കൊടുക്കുക. സെയിം നമ്പർ തന്നെ ഒരു പ്രാവശ്യം കൂടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ അക്കൗണ്ടുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് ആവശ്യമുള്ള ഒരു യൂസർ നെയിം സെലക്ട് ചെയ്യുക. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ പേരിനെയാണ് യൂസർ നെയിം എന്ന് പറയുക. ആ പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതായത് നമ്മൾ ഈ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP അവിടെ കൊടുത്ത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അപ്ലിക്കേഷൻ്റെ സബ്മിഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അങ്ങനെ സക്സസ്ഫുള്ളായിട്ടുള്ള സബ്മിഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 4 മുതൽ 6 ബിസിനസ് മണിക്കൂറുകൾ, അതായത് പ്രവൃത്തി ദിവസമാണെങ്കിൽ 4 മുതൽ 6 മണിക്കൂർ വരെ, അല്ലെങ്കിൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസത്തിൻ്റെ ആദ്യത്തെ 4 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഇങ്ങനൊരു പാസ്വേഡ് വരും. ഇപ്പോൾ ഇവിടെ കാണുന്നില്ലേ YCM2GV എന്ന് പറയുന്നത്, അതാണ് നിങ്ങളുടെ ടെമ്പററി ആയിട്ടുള്ള പാസ്വേഡ്. ആ പാസ്വേഡ് ഉപയോഗിച്ച് വേണം നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ സ്ക്രീനിൽ വന്നിട്ട് ആ ഗ്രീൻ ബട്ടൺ, ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ള ആ യൂസർ IDയും ആ നമുക്ക് പുതിയതായിട്ട് അവർ മെസ്സേജ് അയച്ചു തന്നിട്ടുള്ള ആ പാസ്വേഡും ടൈപ്പ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ബ്ലാക്ക് കളറിൽ അവിടെ ഒരു നമ്പർ കാണുന്നില്ലേ U8 എന്നൊക്കെ പറഞ്ഞിട്ട്, അത് അതേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുക. ഈ കൊടുത്തിട്ടുള്ള വിവരങ്ങളെല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ട് ലോഗിൻ ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പാസ്വേഡ് മാറ്റുന്നതിനായിട്ടുള്ള ചേഞ്ച് ക്രെഡൻഷ്യൽസ് എന്ന് പറഞ്ഞ സ്ക്രീനിലേക്ക് വരും. അവിടെ 2 തരത്തിലുള്ള പാസ്വേഡാണുള്ളത്, ലോഗിൻ പാസ്വേഡ്, ട്രാൻസാക്ഷൻ പാസ്വേഡ്. ഇങ്ങനെ 2 തരത്തിലുള്ള പാസ്വേഡ് നമ്മൾ മാറ്റണം. ലോഗിൻ പാസ്വേഡ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൈറ്റിലേക്ക് കയറാനുള്ള പാസ്വേഡ്, അത് നമ്മൾ കൃത്യമായിട്ട് ലോഗിൻ പാസ്വേഡ് കൊടുക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ നമ്മൾ കൊടുക്കാനുള്ള പാസ്വേഡിൻ്റെ പേരാണ് ട്രാൻസാക്ഷൻ പാസ്വേഡ്. അതും ഇതുപോലെ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് കൊടുക്കുക, അതും റിപ്പീറ്റ് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനായിട്ട്. അങ്ങനെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് കറക്റ്റായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. ആ സ്ക്രീനിൽ നമ്മളുടെ പാസ്വേഡ് കൃത്യമായിട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ട് എന്ന് പറയും. അതിനുശേഷം നമ്മൾ വീണ്ടും ലോഗിൻ എടുക്കുമ്പോൾ നമ്മളുടെ പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും പഴയ നമ്മുടെ യൂസർ ID ഉപയോഗിച്ച് ആ താഴെയുള്ള ആ ബ്ലാക്ക് കളർ ആൽഫബറ്റ്സും ടൈപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ലോഗിൻ സക്സസ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് വരും. അതിനുശേഷം നമ്മളുടെ അക്കൗണ്ടിൻ്റെ സ്ക്രീൻ കാണാം. ഇപ്പോൾ നിങ്ങൾ നമ്മൾ മെയിലിൻ്റെ ഭാഗത്ത് നമ്മുടെ പേരും ഡീറ്റെയിൽസും കാണാം, അതുപോലെ താഴത്തെ ഭാഗത്ത് നമ്മളുടെ അക്കൗണ്ടുകളും മറ്റുള്ള ഡീറ്റെയിൽസും കാണാം. എനിക്കിപ്പോൾ 2 FD കളും 1 SB ആണുള്ളത്. അപ്പോൾ 1,90,000 2,10,000 2 FD കൾ അവിടെ കാണാം, അതുപോലെ മറ്റൊരു SB കാണാം. അടുത്തതായിട്ട് ട്രഷറിയിൽ നിന്ന് നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക്, സാധാരണ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഈ ചുവന്ന ഏരിയയിൽ ടോപ്പ് ലെഫ്റ്റ്
ലെഫ്റ്റ് സൈഡിലായിട്ട് മൂന്ന് വരകൾ കാണുന്നില്ലേ, ആ വരകൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു മെനു വരും. അവിടെ ബെനിഫിഷ്യറി ഡീറ്റെയിൽസ് എന്നുള്ളതിന് താഴെയായിട്ട് ബാങ്ക് ബെനിഫിഷ്യറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇതുപോലൊരു പേജ് കിട്ടും. അതിൽ നമ്മൾ ഏത് അക്കൗണ്ടിലേക്കാണോ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിലേക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ കേസിൽ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഫാദറിൻ്റെ HDFC ബാങ്കിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ കൊടുക്കുന്നത്. ആ ആളുടെ പേര് ടൈപ്പ് ചെയ്തു, അതുപോലെ ബാങ്കിൻ്റെ IFSC കോഡ് ടൈപ്പ് ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ബാങ്കിൻ്റെ പേര് അവിടെ വരും, അതിനുശേഷം ബ്രാഞ്ചിൻ്റെ പേരും വരും. ബെനിഫിഷ്യറി അക്കൗണ്ട് നമ്പർ എന്നുള്ളത് ആ ഏത് അക്കൗണ്ട് നമ്പറിലേക്കാണോ പൈസ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ആ അക്കൗണ്ട് നമ്പറിൻ്റെ ഇത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ആ അക്കൗണ്ട് നമ്പർ ഒന്നുകൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് കിട്ടിയ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ടല്ലോ, ആ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു OTP നമ്മളുടെ മൊബൈലിലേക്ക് വരും. അങ്ങനെ കിട്ടുന്ന ആ OTP ഈ കാണുന്ന സ്ക്രീനിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആ OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബെനിഫിഷ്യറി സക്സസ്ഫുള്ളി ആഡായി എന്ന് പറഞ്ഞ് ഇങ്ങനൊരു മെസ്സേജ് കിട്ടും. അതിനുശേഷം നിങ്ങൾ അത് വെരിഫൈ ചെയ്യുന്നതിനായിട്ട് വീണ്ടും അതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞ പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ബാങ്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ആ അക്കൗണ്ടിലേക്ക് സാധാരണ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പൈസ ട്രാൻസ്ഫർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അത്രയും എളുപ്പമാണ് നമ്മൾക്ക് ഈ ട്രഷറി സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഈ അക്കൗണ്ടുകളിലെ ട്രാൻസാക്ഷനുകൾ എങ്ങനെ കാണാമെന്ന് നോക്കാം. ഇതിൽ ലെഫ്റ്റ് സൈഡിൽ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെനു കാണുന്നില്ലേ ഹോമിന് താഴെ, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു പേജ് വരും. അവിടെ നമ്മൾക്ക് നമ്മളുടെ അക്കൗണ്ടുകൾ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ എത്ര നാളത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്, മന്ത്ലി ആണോ വീക്ക്ലി ആണോ അതോ ഇയർലി ആണോ, അങ്ങനത്തെ ഡീറ്റെയിൽസ് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള ട്രാൻസാക്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിൽ കാണുന്നത് എനിക്ക് വന്നിട്ടുള്ള 2 മാസത്തെ ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസാണ്. അതുപോലെ തന്നെ FDകൾക്കും സെയിം ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതിൽ മേളിൽ കാണുന്നത് പോലെ ലാസ്റ്റ് ഒരു 3 മാസം നമുക്ക് വന്നിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, FDയുടെ ഇൻട്രസ്റ്റ്. അപ്പോൾ അങ്ങനെ നമുക്ക് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാണാനായിട്ട് സാധിക്കും. ട്രഷറി അക്കൗണ്ടുമായിട്ട് 2 തരത്തിലുള്ള ബെനിഫിഷ്യറികൾ നമുക്ക് ആഡ് ചെയ്യാം. ഒന്ന്, ട്രഷറിയിൽ തന്നെയുള്ള മറ്റുള്ള അക്കൗണ്ടുകളെ, മറ്റൊരാൾക്ക് നിങ്ങൾക്ക് ട്രഷറി സേവിങ്സ് അക്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അതിനെയാണ് TSB ബെനിഫിഷ്യറി എന്ന് പറയുക. അത് ആഡ് ചെയ്യുന്നതും ഞാൻ മുൻപ് പറഞ്ഞ പോലെ അതേ പ്രൊസീജിയർ തന്നെയാണ്. അതേപോലെ ബാങ്ക് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരു പുറമേയുള്ളൊരു ബാങ്കിലേക്കുള്ള ആൾക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് ബാങ്ക് ബെനിഫിഷ്യറി ആഡ് ചെയ്യും, വ്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ 2 തരത്തിലുള്ള ബെനിഫിഷ്യറികളുണ്ട് എന്ന് പറഞ്ഞു തന്നു മാത്രം. അടുത്തതായിട്ട് ഇങ്ങനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ബെനിഫിഷ്യറികളിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ TSB ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ TSB ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മളുടെ അക്കൗണ്ട് സെലക്ട് ചെയ്യുക, നമ്മൾ എത്ര പൈസയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെന്നുള്ളത് സെലക്ട് ചെയ്യുക, എന്താവശ്യമാണ് എന്നുള്ളത് റിമാർക്സ് കോളത്തിൽ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ TSB ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ TSBയുടെ ബെനിഫിഷ്യറിയായിട്ട് സെലക്ട് ചെയ്തവരെ സെലക്ട് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് ചെയ്യുക. അതുപോലെ ബാങ്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്, നമ്മൾക്ക് ഈ എന്ത് കാര്യത്തിനാണ് എന്നുള്ളത് ടൈപ്പ് ചെയ്തു, എമൗണ്ട് ടൈപ്പ് ചെയ്തു, അതിനുശേഷം നമ്മളുടെ ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള എൻ്റെ അച്ഛൻ്റെ HDFC ബാങ്ക് സെലക്ട് ചെയ്തു, എന്നിട്ട് പേ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡിൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് മറ്റൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ട്രാൻസ്ഫർ ആകുന്ന പോലെ ആ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളുടെ മറ്റേ അക്കൗണ്ടിൽ നമ്മൾക്ക് ക്രെഡിറ്റ് ആവും. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞ സെക്ഷനിൽ കാണാം. അതുപോലെ എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ക്യാൻസൽ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് കറക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് സെറ്റിങ്സ് എന്ന് പറഞ്ഞ മെനുവാണ്. അതിൽ നിങ്ങൾക്ക് 2 പാസ്വേഡുകളും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് മെനുവിൽ പോയിട്ട് ട്രാൻസാക്ഷൻ പാസ്വേഡോ അല്ലെങ്കിൽ ലോഗിൻ പാസ്വേഡോ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അവസാനം നിങ്ങൾ കാണുന്ന മെനു ഓപ്ഷൻ ലോഗ് ഔട്ട് ചെയ്യാനായിട്ടാണ്, അത് പുറത്തേക്ക് കടക്കാനായിട്ട് ലോഗ് ഔട്ട് ചെയ്യാം. എപ്പോഴും ലോഗ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇപ്പോൾ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പറ് ലോഗിൻ ഐഡിയും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു OTP ഉപയോഗിച്ച് നിങ്ങൾക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി അതല്ല, നിങ്ങളുടെ
യൂസർ ഐ ഡി തന്നെ നിങ്ങൾ മറന്നുപോയെങ്കിൽ ഫോർഗെറ്റ് യൂസർ ഐ ഡി എന്ന് പറഞ്ഞൊരു സെക്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോർഗെറ്റ് യൂസർ നെയിം എന്ന് പറഞ്ഞ ഈ പേജ് വരും. അതിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പറും നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP സഹിതം നിങ്ങൾക്ക് ആ യൂസർ നെയിം നിങ്ങൾക്ക് റിട്രീവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പാസ്വേഡും യൂസർ ഐ ഡിയും മറന്നുപോയാൽ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ഓൺലൈനായിട്ട് തന്നെ അത് റീസെറ്റ് ചെയ്യാനും മുന്നോട്ട് പോകാനും ഒക്കെയുള്ള ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞു തന്നു മാത്രം. പരമാവധി ഈ അക്കൗണ്ടുകൾ പബ്ലിക്കായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിൽ നിന്നും ഉപയോഗിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഫോണുകളിൽ നിന്നൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നമ്മുടെ സെൻസിറ്റീവായിട്ടുള്ള ഇൻഫർമേഷനുകൾ ചിലപ്പോൾ സേവ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പരമാവധി പ്രിക്കോഷൻ എടുത്തുകൊണ്ട് മാത്രം ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുക. ഇത് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണെന്ന് കരുതുന്നത്. വളരെയധികം ആളുകൾ നമ്മളോട് ഇത് എങ്ങനെയാണ് ചെയ്യുക, എന്താണ് ചെയ്യുക എന്നുള്ള ചോദിച്ചിരുന്നു. അവർക്കൊക്കെ ഈ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് കരുതു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും, ഇതുവരെയുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. കൂടുതൽ എന്തെങ്കിലും അറിയേണ്ട സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന 8848030018 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം. നമ്മുടെ ആസ്ക് റിപ്പേയ്മെൻ്റ് സർവീസിൻ്റെ നമ്പറാണ്. നിങ്ങളുടെ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെപ്പറ്റിയും നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ട്രഷറിയുമായിട്ട് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള രണ്ട് വീഡിയോകൾ അവിടെ കാണുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാരെ കൊണ്ട് വീഡിയോ ഷെയർ ചെയ്യുക. അവർക്കും കൂടെ ഉപകാരമാവും.